നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡീൻ കുര്യാക്കോസ് MP. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ്. മുല്ലപ്പെരിയാർ വിഷയം നമ്മൾ ധീരമായി നേരിടണമെന്ന് ഉടുമ്പൻചോല MLA MM മണി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിരുന്ന സംഘം പിടിയിൽ. പിടിയിലായത് രാജാക്കാട് സ്വദേശികളായ ചെരിപ്പുറം രുക്മിണി നിവാസ് അഭിജിത്, പുല്ലാർഘാട്ടിൽ അനീഷ് എന്നിവർ. സംഘത്തിലെ പ്രധാനി ഓടി രക്ഷപ്പെട്ടു. ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയത് 10 കിലോ കഞ്ചാവ്. മൂന്നാർ ഗ്യാപ് റോഡിലെ ഗതാഗത തടസ്സം നീക്കാൻ നടപടികൾ ആരംഭിച്ചു. നടപടി ആരംഭിച്ചിരിക്കുന്നത് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ. റോഡിലേക്ക് ഇടിഞ്ഞു വീണ പാറകൾ പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കും. കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. യോഗം ചേർന്നത് പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ. ജില്ലാതല അദാലത്തിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചും പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ വിധി പകർപ്പിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡീൻ കുര്യാക്കോസ് MP. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസാരിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭാ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വയനാട്ടിൽ അടുത്തിടെയുണ്ടായ ഉരുൾപൊട്ടൽ നിരവധി ആളുകളുടെ ജീവനാണ് കവർന്നത്. ഒരു ഗ്രാമത്തെ പോലും ഈ ഉരുൾപൊട്ടൽ ഇല്ലാതാക്കി. കേരളത്തിലെ 5 ജില്ലകളിലായി 5 ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ പ്രശ്നം സഭ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യണമെന്നും ഡീൻ കുര്യാക്കോസ് നോട്ടീസിൽ ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം നമ്മൾ ധീരമായി നേരിടണമെന്ന് ഉടുമ്പൻചോല MLA MM മണി. പഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഡാം പുതുക്കി നിർമ്മിക്കാൻ ഭരണാധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും MM മണി ഇരട്ടയാറിൽ പറഞ്ഞു. വയനാട് അങ്ങനെ സംഭവിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ അങ്ങനെ സംഭവിച്ചതൊന്നുമില്ല. പക്ഷേ നമ്മൾ ധീരമായി നേരിടുകയല്ല എന്ന് വേറെ വഴിയില്ല. ഇപ്പം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, അത് നിലനിൽക്കുന്നതാണ്. അപ്പോൾ അത് പഴക്കം ചെന്നതുകൊണ്ട് അത് മാറ്റിപ്പണിയോ മറ്റു സംവിധാനം ഒരുക്കുന്നതൊക്കെ മേലധികാരികൾ ആ വഴിയിൽ നിന്നില്ല. പക്ഷേ ഇതൊക്കെ ശ്രമിക്കുക എന്ന് ചുമ്മാ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം ഒരു സംസ്ഥാനത്തേക്ക് വെള്ളം കൊണ്ടുവച്ചുകൊണ്ടിരിക്കുന്ന അത് നിർത്താൻ കഴിയില്ല. അവർ കൂടെ വലിയ ശ്രമം നടത്തണം, അവർ വലിയ തോതിൽ പണം കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. എന്തായിരുന്നാലും നാടിന് ദോഷം വരുന്ന ഒരു കാര്യത്തിലേക്ക് മുല്ലപ്പെരിയാർ അണയിലും പോകാൻ പാടില്ല. അതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇവിടെ തമിഴ്നാടും കേരളവുമായും കൂടി ആലോചിച്ചാണേലും പരിഹാരം ഉണ്ടാക്കുകയാണ് എൻ്റെ അഭിപ്രായം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പുതറയിൽ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ യോഗം ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതോടൊപ്പം മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രകടനം നടത്തിയത്. ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അറിയപ്പെടുന്ന വാണിജ്യ സംസ്ഥാനമായ വ്യവസായ സംസ്ഥാനം തലസ്ഥാനമായ കൊച്ചിയിലേക്ക് ചെല്ലുമ്പോൾ റിഫൈനറി ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങൾ ഇവിടെ കൊടുക്കുന്നു. അതൊക്കെ താഴ്ന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വായു മലിനീകരണം ഉൾപ്പെടെയുള്ള
കാര്യങ്ങളെപ്പറ്റി ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, 140 വർഷങ്ങൾക്ക് മുമ്പ് സായിപ്പ് കല്ലുകൾ കൂട്ടി വെച്ചായി ഈ കയ്യാല പോലെ പണിതിരിക്കുന്ന ഈ ഡാം ഡീ കമ്മീഷൻ ചെയ്യുന്ന കാര്യത്തിൽ കേരള സംസ്ഥാനം ഭരിക്കുന്നവർക്കോ അല്ല തമിഴ്നാട് ഗവൺമെൻറ് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഭാഗ്യമായിട്ട് തകർന്നൊപ്പം തന്നെ തമിഴ്നാട്ടിലെ 4-5 ജില്ലകളിൽ പെടുന്ന ആളുകൾ ജലം ലഭിക്കാതെ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതിനൊക്കെ ഒരു ആ അവസ്ഥയിലേക്ക് നമ്മൾ കരുതി പോകുന്നു സുഹൃത്തുക്കളെ. പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ചെയർമാൻ സ്റ്റീഫൻ ഐസക് അധ്യക്ഷനായിരുന്നു. ഷാജി പി ജോസഫ്, സന്തോഷ് കൃഷ്ണൻ, സി ജെ സ്റ്റീഫൻ, ജെയിംസ് കാപ്പൻ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിരുന്ന സംഘം പിടിയിൽ. രാജാക്കാട് സ്വദേശികളായ ചെരിപ്പുറം രുക്മിണി നിവാസ്, അഭിജിത്, പുല്ലാർഘാട്ടിൽ അനീഷ് എന്നിവരാണ് പിടിയിലായത്. സംഘത്തിലെ പ്രധാനിയായ അടിമാലി മാങ്കടവ് സ്വദേശി ഷൈമോൺ തോമസ് ഓടി രക്ഷപ്പെട്ടു. പൂപ്പാറ തോണ്ടിമലയിൽ നിന്നാണ് കരിങ്കൽ ഗ്രാവലുമായി വന്ന ടോറസിൽ കടത്തിയ 10 കിലോ കഞ്ചാവുമായി പ്രതികൾ പിടിയിലായത്. ഒഡീഷയിൽ നിന്നും തമിഴ്നാട് വഴി കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുന്ന സംഘമാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. ഇവരെ മാസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതേ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൂപ്പാറ ചൂണ്ടലിന് സമീപത്ത് വെച്ച് ഇവർ യാത്ര ചെയ്തിരുന്ന ടോറസ് ലോറി എക്സൈസ് തടയുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 10 കിലോ കഞ്ചാവും വാഹനത്തിൽ നിന്ന് കണ്ടെത്തി. വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ 4 പാക്കറ്റുകളിലായി ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയതെന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ കെ ദിലീപ് പറഞ്ഞു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒഡീഷയിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നതായിട്ട് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കണ്ടെടുത്തത്. ഒരു ടോറസ് ലോറിയിൽ കടത്തിയിരുന്ന 10 കിലോ കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതാണ്. പ്രതികൾ 3 പ്രതികളുണ്ട്. അതിൽ ഒരാൾ ആ സമയത്ത് തത്സമയം തന്നെ ഓടിപ്പോയിട്ടാണ്. 2 പ്രതികളെ തത്സമയം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാസങ്ങളായിട്ട് നമ്മൾ ഇവരുടെ പുറകെ തന്നെയുണ്ട്. ഒഡീഷയിൽ നിന്ന് വ്യാപകമായിട്ട് ട്രെയിൻ മുഖേന ഇവർ തമിഴ്നാട് വഴിയാണ് കടത്തുന്നത്. തമിഴ്നാട് വന്നിട്ട് വേറെ വാഹനത്തിൽ കടത്തി കൊണ്ടുവരികയാണ്. സ്ക്വാഡിനെ കണ്ടുകൂടിയ സംഘത്തിലെ പ്രധാനിയായ മാങ്കടവ് സ്വദേശി ഷൈബി എന്ന ഷൈമോൻ ഓടി രക്ഷപ്പെട്ടു. ഡ്രൈവർ അനീഷും സഹായിയായി ഒപ്പമുണ്ടായിരുന്ന അഭിജിത്തും പിടിയിലായി. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കരിങ്കല്ലും ചിപ്സും മറ്റും എത്തിക്കുന്ന ടോറസ് വാഹനമാണ് കഞ്ചാവ് കടത്താൻ ഇവർ ഉപയോഗിച്ചത്. വിവിധ അതിർത്തി ചെക്ക്പോസ്റ്റുകൾ പിന്നിട്ടാണ് പ്രതികൾ കഞ്ചാവ് കേരളത്തിലെത്തിച്ചത്. മൂന്നാർ ഗ്യാപ് റോഡിലെ ഗതാഗത തടസ്സം നീക്കാൻ നടപടികൾ ആരംഭിച്ചു. മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. റോഡിലേക്ക് ഇടിഞ്ഞു വീണ പാറകൾ പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കും. ദേശീയപാത നവീകരണത്തിന് ശേഷം മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ ഭീഷണി ഗ്യാപ് റോഡിൽ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു. ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത ശക്തമായ മഴയെ തുടർന്നായിരുന്നു ദേവികുളം ഗ്യാപ് റോഡിലും മണ്ണിടിച്ചിലുണ്ടായത്. പാതയോരത്തു നിന്നും കൂറ്റൻ പാറക്കല്ലും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയിട്ടുള്ള കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ഗ്യാപ് റോഡിൽ പാറ വീണ് നമ്മുടെ അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ മഴയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മഴ ഒന്ന് ശമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത്. ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. NH നമ്മുടെ തഹസിൽദാർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തഹസിൽദാർ വഴി DOC ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ വഴിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പാറകളാണ് വീണിട്ടുള്ളത്. അതിനാൽ ഒരു 2-3 ദിവസം എടുക്കേണ്ടി വരും എന്നാണ് NH അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഗതാഗതം നിലച്ചത് കൂടുതൽ വലയ്ക്കുന്നത്. കൂടാതെ ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികൾക്ക് ആവശ്യഘട്ടങ്ങളിൽ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത്തവണ 1-ലധികം ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ചാണ് നഗരസഭയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ജില്ലാതല അദാലത്തിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചും പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ വിധി പകർപ്പിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. 2024-25 വാർഷിക പദ്ധതി വാലിഡേഷൻ ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് പ്രധാനമായും കൌൺസിൽ യോഗത്തിൽ ചർച്ചകൾ നടന്നത്. സ്പില്ലോവർ പദ്ധതികളുടെ 20% തുക വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്ന ബില്ലുകൾ, ആ ബില്ലുകൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്നും
അത് മാറിക്കൊടുക്കാത്തത് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റല്ല, അത് ഗവൺമെന്റ് ചെയ്യേണ്ടതായിരുന്നു. ഗവൺമെന്റ് ആ മാർച്ച് 31 വരെയുള്ള ബില്ലുകൾ വാങ്ങിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാതിരുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ്. അതിന്റെ പാപഭാരം മുനിസിപ്പാലിറ്റിയുടെ തല കെട്ടിവെക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്യൂബില്ല് ഇവിടെ കൊടുക്കാനുള്ള 1,70,00,000 രൂപ മുനിസിപ്പാലിറ്റിക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ കാലാകാലങ്ങളിൽ സ്പില്ലോവറിന് വേണ്ടി 20% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഗവൺമെന്റിന്റെ ആ ഒരു നയം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. ജില്ലാതല അദാലത്ത് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചും കൌൺസിൽ ചർച്ചയുണ്ടായി. കട്ടപ്പന നഗരസഭ പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കേസിന്റെ വിധി പകർപ്പിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഓംബുഡ്സ്മാന്റെ ഉത്തരവിന്റെയും ഹൈക്കോടതി പെറ്റീഷന്റെയും കൌൺസിൽ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി പരാതിക്കാരനെ നേരിൽ കണ്ട വിഷയം കൌൺസിൽ പരിഗണനയ്ക്കായി സമർപ്പിച്ചു. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിൽ 20% കുറവ് വരുമ്പോൾ നഗരസഭയുടെ 34 വാർഡുകളിലും 500,000 രൂപ വീതമാണ് കുറയുന്നത്. ഇത് നഗരസഭയുടെ വികസനത്തെ കാര്യമായി ബാധിക്കുമെന്നും ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 25 മാർച്ചിന് ശേഷം നമ്മൾ കൊടുത്ത 1,70,00,000 രൂപയുടെ വിവിധ തരത്തിലുള്ള ബില്ലുകൾ, ക്യൂവിൽ കടന്ന ബില്ലുകൾ പോലും മാറി കൊടുക്കാൻ സാധിച്ചില്ല. 31 മാറാമെന്ന് പറഞ്ഞില്ലെങ്കിലും മാറിയിരുന്നില്ല. 25 ശേഷം ഒരു ബില്ലും മാറിയില്ല. അത് മാറാതിരുന്ന ബില്ലുകളെല്ലാം ക്യൂവിൽ നിന്നും ഈ വർഷത്തെ അലോട്ട്മെൻറ്റിൽ നിന്നും ഇപ്പോൾ പൈസ മാറിപ്പോയി. പൈസ മാറിപ്പോയപ്പോൾ ആ അത്രയും പൈസ കുറഞ്ഞു നമ്മുടെ ഇപ്പോൾ. അപ്പം നമുക്ക് പുതിയ പ്രോജക്റ്റുകളിലേക്ക് അനുവദിച്ചിരുന്ന പൈസയിൽ സ്പില്ലോവർ പ്രോജക്റ്റിൽ കൊടുത്തിരുന്ന ബില്ലിൻ്റെ ബില്ല് ഈ പ്രാവശ്യത്തെ പൈസയിൽ നിന്ന് മാറിപ്പോയി. സാധാരണ ഗവൺമെൻറ് 20% സ്പില്ലോവർ പ്രോജക്റ്റിനുള്ള പൈസ തരുന്നതാണ്. മാത്രമല്ല, ക്യൂവിൽ കിടക്കുന്ന ബില്ലിൻ്റെ പൈസ ന്യായമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ക്യൂ കൊടുത്തതിൻ്റെ പൈസയാണ് കൊടുക്കാൻ പറ്റാതായിപ്പോയി. അത് കൊടുക്കണം എന്ന് കൗൺസിലിൻ്റെ പ്രമേയം നിങ്ങൾ ശ്രദ്ധിക്കുക. കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് ക്യൂബിൽ കൊടുത്ത ബില്ലിൻ്റെ പൈസ തരണം, 20% സ്പില്ലോവർ പ്രോജക്റ്റ് തന്നാൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയും കുറയ്ക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ അത് ഗവൺമെൻറ് അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നലെ നടന്ന DPC യോഗത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും സെക്രട്ടറിയും പങ്കെടുത്തിരുന്നു. അവർ അടക്കം തദ്ദേശ സംബന്ധ സ്ഥാപനങ്ങളിലെ എല്ലാവരും ഈ വിഷയം ഉന്നയിച്ച് അത് ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്താമെന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയിൽ 1,70,00,000 രൂപയുടെ കുറവാണ് നിലവിലുണ്ടാകുന്നത്. ഇത് ഗ്രാമീണ മേഖലയുടെ വികസനത്തെ ബാധിക്കും. അടിമാലി ഇരുമ്പുപാലത്ത് വ്യാപാരശാലകളിൽ മോഷണം. 7 കടകളിലാണ് മോഷണശ്രമം നടന്നത്. ചില കടകളിൽ നിന്നും പണം മോഷ്ടിച്ചതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇരുമ്പുപാലത്തെ വിവിധ കടകളിൽ മോഷണം നടന്നത്. 7 കടകളിൽ മോഷണശ്രമം നടന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. കടകളുടെ താഴെ തകർത്തായിരുന്നു മോഷണം. രാവിലെ സ്ഥാപനങ്ങൾ തുറക്കാനെത്തിയപ്പോഴാണ് വ്യാപാരികൾ മോഷണ വിവരം അറിയുന്നത്. ഉടൻ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷണം നടത്തിയ ആളുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചില കടകളിൽ നിന്നും പണം മോഷണം പോയിട്ടുള്ളതായാണ് പോലീസ് നൽകുന്ന വിവരം. 20,000 രൂപയ്ക്ക് മുകളിൽ പണം മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായാണ് സൂചന. മുമ്പും ഇരുമ്പുപാലം ടൗണിൽ വ്യാപാരശാലകളിൽ മോഷണം നടന്നിട്ടുണ്ട്. സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്തിയ ആളുകളുടെ ആശങ്ക അകറ്റണമെന്നാണ് ആവശ്യമുയരുന്നത്. കട്ടപ്പന നഗരസഭയുടെ പൊതു മാർക്കറ്റിലെയും മറ്റ് വിവിധ പൊതു ഇടങ്ങളിലെയും റോഡുകൾ യാത്രായോഗ്യമല്ലാതായിട്ട് നാളുകൾ പിന്നിടുന്നു. 4 പ്രഖ്യാപനങ്ങളല്ലാതെ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതോടെ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഒപ്പുശേഖരണം നടത്തി. കട്ടപ്പന നഗരസഭയുടെ പച്ചക്കറി, മത്സ്യ മാർക്കറ്റുകൾ, പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ വിവിധ പൊതു ഇടങ്ങളിലെ പാതകളാണ് ശൂച്യാവസ്ഥയിൽ കിടക്കുന്നത്. നാളുകളായി ഇത്തരത്തിൽ പാതകൾ ഗതാഗത യോഗ്യമല്ലാതായി കിടന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പരിഹാര മാർഗവും ഉണ്ടായിട്ടില്ല. നിരവധി പരാതികളും നിവേദനങ്ങളും അടക്കം നൽകിയിട്ടും പാതകളുടെ അപകടാവസ്ഥയും ശൂച്യാവസ്ഥയും പരിഹരിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി സമിതി രംഗത്തെത്തിയത്. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വ്യാപാരികളുടെ ഒപ്പുകൾ ശേഖരിക്കുകയും അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട നഗരസഭ അധ്യക്ഷ ബീന ടോമിക്ക് നിവേദനം നൽകുകയും ചെയ്തു. ഈ ചെളിവെള്ളം അടക്കമുള്ള ഇത് അടിച്ചു കയറുകയും അവരുടെ കടയിലെ വ്യാപാര നഷ്ടം സംഭവിക്കുകയും പൊതുജനങ്ങൾ നടക്കുമ്പം ഈ കോൺക്രീറ്റ് കമ്പികൾ ഇളകി നിൽക്കുകയും അവർ തട്ടി വീഴുന്ന ഒരു അപകടകരമായിട്ടുള്ള ഒരവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ മനസാക്ഷിപരമായിട്ടുള്ളൊരു തീരുമാനത്തിൽ കൂടെ ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കണമെന്നും മറ്റുള്ള സമരമുറയിലേക്ക് വ്യാപാരി വ്യവസായി സമിതിയെ കടത്തിവിടാതെ ആ ഒരു പ്രാധാന്യത്തോടുകൂടി ഈ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും അനുകൂലമായിട്ട് ഈ ഗതാഗത യോഗ്യമാക്കി ഈ റോഡ് പരിഹരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുകയാണ്.
പച്ചക്കറി മത്സ്യ മാർക്കറ്റുകളിലെ പാതകൾ ശോച്യാവസ്ഥയിലായതോടെ മാർക്കറ്റിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. പാതയുടെ കോൺക്രീറ്റ് പാളികൾ ഇളകി കോൺക്രീറ്റ് കമ്പികൾ പുറത്തേക്ക് നിൽക്കുന്നതിനാൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഒപ്പം വിവിധയിടങ്ങളിലായി രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തങ്ങളിലെ മലിനജലം വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ബസ് സ്റ്റാൻഡ് അടക്കമുള്ള പൊതു ഇടങ്ങളിലെ കവാടങ്ങളിൽ രൂപപ്പെട്ട ഗർത്തങ്ങളും അടിയന്തരമായി പരിഹരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടു. വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ ബീന ടോമി വ്യക്തമാക്കി. ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസിനായി സഞ്ജീവനം എന്ന പേരിൽ ഇരട്ടയാറിൽ ക്യാമ്പ് നടന്നു. ഉടുമ്പൻചോല MLA എം മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കാനായി ഇരട്ടയാർ ഗ്രീൻ ഡേയ്സ് ഡ്രൈവിംഗ് സ്കൂൾ അങ്കണത്തിലാണ് സഞ്ജീവനം 2K24 എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉടുമ്പൻചോല MLA എം മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആണ് അതിന് മുൻകൈയിട്ട് തന്ന ഈ സംഘടനയിൽ പുറത്തുകളെ അഭിവൃദ്ധി ചെയ്യുകയെന്നു. ഈ പരിപാടി വലിയ വിജയമാകട്ടെ. ഈ മാതൃക എല്ലാ പ്രദേശത്തും നമ്മൾ തുടരണം. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. ഉടുമ്പൻചോല സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്, DAWF, ജില്ലാ കമ്മിറ്റി, ചേറ്റുകുഴി ലയൺസ് ക്ലബ്, വലിയതോവള ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ്, ഉടുമ്പൻചോല താലൂക്ക് ഡ്രൈവിംഗ് സ്കൂൾ സംഘടന എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സഞ്ജീവന പദ്ധതിയുടെ ഏറ്റവും തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുങ്കണ്ടം ഉടുമ്പൻചോലയിലെ ഫ്രാൻസിസ് സാറും മുജീബ് സാറും ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ നേതൃത്വം നിന്ന ആൾക്കാർ. അപ്പോൾ അവർ ഇങ്ങനൊരു പ്രോജക്റ്റ് നമ്മുടെ അടുത്ത് വെച്ച് നടത്താൻ പറ്റും, നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അതിനുവേണ്ടി നമ്മൾ കുറേ ആൾക്കാരെ എല്ലാം നമ്മൾ സംഘടിപ്പിക്കാൻ നോക്കി. അതിന് ഭാഗമായി ലോട്ടറി ക്ലബ്ബുകാരും ലയൻസ് ക്ലബ്ബുകാരും നമുക്കിതിന് ഭാഗമായി. അതിന് വന്ന ഫീസിൻ്റെ പൈസകൾ മുഴുവൻ അവർ ഈടാക്കുകയും മറ്റ് പരിപാടികൾക്കുള്ള വേദികൾ നമ്മുടെ ഗ്രീൻ ഡേസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അങ്കണത്തിൽ ഒരുക്കി കൊടുക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മടങ്ങ് അത് ആൾക്കാരും ഇത് അവർക്കൊരു സുവർണ അവസരമായി തന്നെ ഇത് കിട്ടിയെന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ സഞ്ജീവനം 2K24 എന്ന് പറയുന്നത് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ നിരക്കിൽ മുച്ചക്ര വാഹനത്തിൻ്റെ ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. നമ്മളിത് പറയുന്നത് എന്നു വെച്ചാൽ ഈ മുച്ചക്ര വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്ന ധാരാളം ഭിന്നശേഷിക്കാരിവിടെ അവരൊന്നും യഥാർത്ഥത്തിൽ ലൈസൻസ് എടുക്കാറില്ല. അവർ ഈ മുച്ചക്ര വാഹനത്തിൻ്റെ ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സാമൂഹ്യക്ഷേമ വകുപ്പും എല്ലാം ഈ മുച്ചക്ര വാഹനം കൊടുക്കും. ഇപ്പോൾ ഈ ലേണേഴ്സിൻ്റെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് 60 പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്ന്. പക്ഷെ അവരാരും ഇതുവരെ പോകാറില്ല. അവരതിനെ മെനക്കെടാറില്ല. കാരണം ഒരു ദിവസം മെനക്കെട്ടാൽ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ 10 വിറ്റാലെങ്കിലും അവരുടെ ഉപജീവനമാർഗം നടക്കുകയുള്ളൂ എന്ന രീതിയിൽ അവരതിനു വേണ്ടി മെനക്കെടും. അപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും പോയി കുഴിയിൽ വീണ് കഴിയുമ്പോഴാണ് അവരതിൻ്റെ ഭവിഷ്യത്ത് അറിയുന്നത്. യാതൊരു ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല. ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി. ഈ ഡ്രൈവിംഗ് സ്കൂളിലെ അതിൻ്റെ ഓണേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മളോട് ഇങ്ങനൊരു കാര്യം ആലോചിക്കുകയും അതിനുവേണ്ടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ നേരെ RTO സംസാരിച്ചു. അപ്പോൾ RTO പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ്, കേരളത്തിൽ ആദ്യം നടത്തുന്ന പരിപാടിയാണ്. ലേണേഴ്സിന്റെ കാലാവധി അവസാനിച്ചവർക്കത് പുതുക്കിയെടുത്ത് ലൈസൻസ് നേടാനും പുതുതായി ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ സിവിൽ സർജൻ ഡോക്ടർ ശ്രീജിത്ത് നേതൃത്വം നൽകി. ഡോക്ടർ സിനിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനയും നടന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, ജോയിന്റ് RTO സഞ്ജീവ് കുമാർ, ഡോക്ടർ എസ് ശ്രീജിത്ത് എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് ഇരട്ടിയാർ ഗ്രീൻ ഡേയ്സ് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നടന്നു. ജോസ് മാത്യു, റോമി ദേവസ്യ, ബിനു വി ബേബി, ജോജോ മരങ്ങാട്ട, ജെയിംസ് മടിക്കാങ്കൽ, SK ശിവൻകുട്ടി, KG ഉത്തമൻ, എൻ സലീം, നിഖിൽ, എസ് ഫ്രാൻസിസ്, പ്രദീപ് AS എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ 21 വാർഷിക സമ്മേളനം August 10 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പാരിഷ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി രൂപത അധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രതിനിധി സമ്മേളനം, ന്യൂനപക്ഷ അവകാശ സംരക്ഷണ കൺവെൻഷൻ, പ്രതിഭകളെ ആദരിക്കൽ, എൻഡോൺമെന്റ് സമർപ്പണം, വിമൻസ് കൌൺസിൽ, യൂത്ത് കൌൺസിൽ, ഭാരവാഹി സംഗമം എന്നിവ സംഘടിപ്പിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ KM ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തും. രൂപത ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ പ്രവർത്തന മാർഗരേഖ അവതരിപ്പിക്കും. ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുവറമ്പിൽ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് പാറ
പൂതക്കുഴി, രൂപത ട്രഷറർ ജോസഫ് തേവർപറമ്പിൽ, ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പൂതക്കുഴി, ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം തുടങ്ങിയവർ സംസാരിക്കും. യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്ലോബൽ ഭാരവാഹികൾ പ്രഥമ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില, സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജ്, രൂപതയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എസ് എം വൈ എം ഭാരവാഹികൾ എന്നിവരെ ആദരിക്കും. ലീലാമ തോമസ് മെമ്മോറിയൽ അമ്മയ്ക്കൊപ്പം എൻഡോൺമെന്റ് 25,000 രൂപയും മെമന്റോയും സമർപ്പിക്കും. ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പ്രസിദ്ധീകരിക്കുകയും ഈ ജനവിഭാഗത്തിന് അനുകൂലമായിട്ട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. 3 വർഷക്കാലത്തിന് മുമ്പ് ഞങ്ങൾ ഇതുപോലെ തന്നെ നടത്തിയ ഒരു വാർഷിക സമ്മേളനത്തിലാണ് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രത്യേകിച്ച് ബഫർ സോണിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 1 വർഷം 44 കേന്ദ്രങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നതിനും ബഫർ സോണിൽ ഇരയാക്കപ്പെടുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ സമുദായങ്ങളുടെ മാത്രമല്ല ഇതര മതസ്ഥരുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങളോടൊപ്പമുണ്ടോ ഒപ്പമുണ്ടോ എന്ന് പറയുന്ന അധികാരികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഈ കാര്യങ്ങളിൽ വേണ്ടത്ര ഒരു ജാഗ്രത പുലർത്തുന്നില്ല. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ അതിശക്തമായിട്ട് ഉയർത്തുന്ന 2-ാമത്തെ ആവശ്യം പ്രമേയം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളത് തന്നെയാണ്. അത് വന്യമൃഗ ആക്രമണം മൂലമുണ്ടാകുന്ന പ്രതിസന്ധി ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനന്തമായി നീളുന്ന ESI EFL പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരിക്കലും ഒഴിവാക്കിയ പല വില്ലേജുകളെയും പല ഭൂപ്രദേശങ്ങളെയും വീണ്ടും അതിനകത്ത് ഉൾപ്പെടുത്തുന്ന പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സമുദായ താല്പര്യത്തിനപ്പുറത്ത് കർഷകരുടെ ഈ മലയോരത്തെ മേഖലയിലെ ജനങ്ങളുടെ വലിയ പ്രശ്നമാണ്. അത് ഉയർത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ, ഡയറക്ടർ ഫാദർ ജോസഫ് പാലക്കുടി, ട്രഷറർ തോമസ് ചാണ്ടി തേവർപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലയാളം കോഴ്സുമായി കേരള സർവകലാശാല. ഇതിനോടകം 1000 കുട്ടികൾ മലയാളം കോഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. +2 യോഗ്യതയുള്ള തമിഴ് മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സിൽ ചേർന്ന് പഠനം നടത്താം. തമിഴ് മാതൃഭാഷയായിട്ടുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം പഠിക്കാനും PSC നിയമനങ്ങൾക്കുൾപ്പെടെ സമർപ്പിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർവകലാശാല മലയാളം കോഴ്സ് നടപ്പിലാക്കി വരുന്നത്. സർവകലാശാലയുടെ മലയാളം കോഴ്സിന് വലിയ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു. ഇതിനോടകം 4 ബാച്ചുകളിലായി 1000 വിദ്യാർത്ഥികൾ മലയാളം കോഴ്സ് പൂർത്തീകരിച്ചു. മലയാളം 4th batch സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ PSC ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതിനു മുന്നേ PSC ട്രൈ ചെയ്യുമ്പോൾ ഒത്തിരി ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് മലയാളത്തിലായിരുന്നു. അപ്പൊ അത് വായിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ കോഴ്സ് കഴിഞ്ഞപ്പം ഒത്തിരി ഉപകാരപ്പെട്ടതാണ്. ഒത്തിരി ഇൻഫർമേഷൻ ഒക്കെ മലയാളമൊക്കെ വായിക്കാനും പറ്റി. പിന്നെ ടീച്ചിങ് ഫീൽഡിലുള്ളതുകൊണ്ട് മലയാള സ്റ്റുഡൻസിന്റെ അടുത്ത് ഇടപെടാനും അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ ആണ് ഒരു കോഴ്സാണ്. +2 യോഗ്യതയുള്ള തമിഴ് മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സിൽ ചേർന്ന് പഠനം നടത്താം. ദിവസവും ഓൺലൈനായിട്ടാണ് മലയാളം കോഴ്സിന്റെ പഠനം നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം പരീക്ഷ എഴുതാൻ 3-ൽ സെന്റർ ക്രമീകരിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് വിതരണത്തിനും 3-ൽ വേദിയാക്കാൻ ബന്ധപ്പെട്ടവർ ലക്ഷ്യമിടുന്നുണ്ട്. തമിഴ് മാതൃഭാഷയായിട്ടുള്ളവർക്ക് മലയാളം അറിയാത്തത് മൂലമുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് കേരള സർവകലാശാലയുടെ മലയാളം കോഴ്സ്. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടം ബാബുക്കട റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. സ്കൂൾ കുട്ടികളും തോട്ടം തൊഴിലാളികളുമടക്കം കടന്നു പോകുന്ന പ്രധാന റോഡുകളിൽ ഒന്നാണ് വെള്ളിലാങ്കണ്ടം വിൽസൺകട ബാബുക്കട റോഡ്. 1991 നിർമ്മിച്ച ഈ റോഡ് കൽത്തുട്ടി, മേപ്പാറ, പടുക വഴി, മേരികുളം തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് കടന്നുപോകാൻ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നു. മഴക്കാലമായാൽ കാൽനട യാത്ര പോലും ദുഷ്കരമാകുന്ന രീതിയിലാണ് നിലവിൽ റോഡിന്റെ അവസ്ഥയെന്നാണ് നാട്ടുകാരുടെ പരാതി. കിഴക്കേ മാട്ടുകെട്ട വെള്ളിലാങ്കണ്ടം കിഴക്കേ മാട്ടുകെട്ട റോഡ് വളരെ ശോച്യമായ ഒരവസ്ഥയിലാണിപ്പോൾ. നല്ല നിലയിൽ കിടന്നിരുന്ന വഴിയാണത്. ഒരു ഗ്രാമീണ റോഡ് എന്ന നിലയിൽ ഇത്രയും തിരക്ക് പിടിച്ച ഒരു വഴി നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ എന്നുമില്ല. സാധാരണ ദൈനംദിനം ഇതിനെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആ വസ്തുത മനസ്സിലാവും. അത്രയും തിരക്കുള്ളതും അത്രയും ഉപകാരപ്രദവുമായൊരു റോഡിന് ഇങ്ങനെയൊരു ശോച്യമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണെന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകമായി ആരുടെയും പേരെടുത്ത് ഞാൻ ഇവിടെ ആശയവും പറയുന്നില്ല. ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡാണ് എന്ന് എനിക്കത് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി അനുസ്മരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അത് ആ കാലഘട്ടങ്ങളൊക്കെ അത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത.
അതിനുശേഷം പറയത്തക്ക ഒരു ശ്രദ്ധയാണ് റോഡിനോട് അധികാരികൾക്കില്ല എന്നുള്ളതാണ് എനിക്കുള്ള ഒരു ആശയം. ഇടയ്ക്ക് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിലും മഴക്കാലമായതോടെ റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എത്രയും വേഗം അധികൃതർ ഇടപെട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. വണ്ടിപ്പെരിയാർ വാളാടി പന്തടിക്കളം മേഖലയിൽ സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. മദ്യപിച്ച ശേഷം കുപ്പികൾ റോഡിൽ പൊട്ടിച്ചിടുന്നതും തേയിലത്തോട്ടത്തിലേക്ക് വലിച്ചെറിയുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങളിൽ എത്തി മദ്യപിക്കുന്നവരുടെ ശല്യം ഏറുകയാണ്. മദ്യപിച്ച ശേഷം കുപ്പികൾ വലിച്ചെറിയുകയും ബിയർ കുപ്പികൾ പൊട്ടിച്ച് റോഡിൽ നിക്ഷേപിക്കുന്നതും മൂലം വാഹനങ്ങളുടെ ടയറുകൾ പഞ്ചറാകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കൂടാതെ ഈ കുപ്പികൾ തേയിലത്തോട്ടത്തിലേക്ക് വലിച്ചെറിയുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മേഖലയിൽ പോലീസ് പെട്രോളിംഗ് കർശനമാക്കണമെന്നാണ് ആവശ്യം. വാളാടി എസ് ടി കോളനി ഓടമേട് റോഡാണിത്. ഈ റോഡിൻ്റെ സൈഡുകളിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ സാമൂഹിക വിരുദ്ധരുടെ, അതായത് മദ്യപിച്ച ശേഷം മദ്യക്കുപ്പികൾ അടിച്ച് പൊട്ടിച്ച് ഈ റോഡ് സൈഡുകളിൽ ഇടുക, അതുപോലെ തന്നെ തേയിലക്കകത്തോടൊക്കെ മദ്യക്കുപ്പികൾ പൊട്ടിച്ച് വലിച്ചെറിയുക, ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ദിവസങ്ങളോളം ഇങ്ങനെ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം എച്ച് എം എൽ എസ്റ്റേറ്റിൽ പണിയുന്ന ഒരു ലേബർ ഒരു സ്ത്രീയുടെ പണിക്കാരിയുടെ കാലിൽ കുപ്പിച്ചില്ല് തറച്ച് പരിക്ക് പറ്റി. പിന്നെ അവർ ഡിസ്പെൻസറി പോയി ആശുപത്രി ചികിത്സയൊക്കെ തേടി. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും നടന്നു വരുന്ന സ്കൂൾ കുട്ടികളുണ്ട്, അവരൊക്കെ കാലുകളിൽ കുപ്പിച്ചില്ല് തറയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടികൾ ഇരുചക്ര വാഹനങ്ങളിലും മറ്റു വണ്ടികളിലുമൊക്കെ കുപ്പിച്ചിലിൻ്റെ ഇത് കൊണ്ടുകയറി ടയറുകൾ പഞ്ചറാകുന്ന അവസ്ഥയുണ്ട്. വളരെ സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനം. നമ്മൾ മദ്യപിക്കുന്ന ആളുകളോട് നമ്മൾ പറയുക ഇതിങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നേരെ കയർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ചീത്ത വിളിക്കും. ജോലിക്കാരുമായി എത്തുന്ന വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ മദ്യപ സംഘങ്ങൾ വാഹനങ്ങളുടെ ടയറിൻ്റെ കാറ്റഴിച്ചു വിടുന്നതായും പരാതിയുണ്ട്. വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുറിവേറ്റ വയനാടിന് ഇടുക്കിയുടെ സ്നേഹസ്പർശമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയുടെ ഒഴുക്ക് തുടരുന്നു. ദുരന്തത്തിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് തങ്ങളുടെ ക്യാമ്പസുകളിൽ തികച്ചും സൗജന്യമായി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യാപക പ്രചരണം നൽകാതിരുന്നിട്ട് കൂടി താലൂക്ക് കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങൾ എത്തിച്ച വിവിധ സാധന സാമഗ്രികൾ ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം വയനാടിന് കൈമാറിയിരുന്നു. സമ്പാദ്യ കുടുക്കയുമായി എത്തുന്ന കൊച്ചുകുട്ടികളുടെ എണ്ണം കൂടുകയാണ്. പോത്തുകണ്ടം സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദവ് 13,473 രൂപയാണ് തന്റെ കൊച്ചു സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ച കളക്ടർക്ക് നേരിട്ട് നൽകിയത്. ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ നൽകി. ഉടുമ്പന്നൂർ പഞ്ചായത്ത് 5 ലക്ഷം രൂപ. കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് 12,500 രൂപ. അംഗനവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ 5,500 രൂപ. ലയൺസ് ക്ലബ് 30,000 രൂപ എന്നിങ്ങനെയാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള ധനസഹായം. ദുരന്തത്തിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് തങ്ങളുടെ ക്യാമ്പസുകളിൽ തികച്ചും സൗജന്യമായി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള കോഴ്സുകൾ പ്രയോജനപ്പെടുത്താം. ഇതിനുള്ള ധാരണാപത്രം ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി. തുടർന്ന് ഇത് വയനാടിന് കൈമാറും. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്കായി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ 70 ലക്ഷം രൂപ നൽകും. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. AITUC, INTUC, CITU യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിക്കുന്നത്. മൂന്നാർ മേഖലയിലെ ടാറ്റാ ടീ, KDHP, തലയാർ, HML കമ്പനികളുടെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്നാണ് പണം സമാഹരിക്കുന്നത്. ഇതിനായി ഒരു ദിവസത്തെ വേതനം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ നിന്ന് കമ്പനികൾ യൂണിയനുകൾക്ക് കൈമാറും. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. AITUC, INTUC, CITU യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണം സമാഹരിക്കുന്നത്. തോട്ട മേഖലയിൽ പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികൾ, അതല്ലാതെ ഉദ്യോഗസ്ഥർ, സ്റ്റാഫുകളും മറ്റ് ജോലി ജീവനക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഒരു ദിവസത്തെ കൂലി ഏതായാലും 500 രൂപയ്ക്ക് അടുത്ത് വരും. ആ കൂലി കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 യൂണിയനുകളും അതിനുവേണ്ടി ഒന്നിച്ചുകൂടി രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്തു, ഇതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തു. സ്റ്റാഫ് യൂണിയനുണ്ട്, തൊഴിലാളികൾ യൂണിയനുണ്ട്, എല്ലാ യൂണിയനുകളും ചേർന്നാണ് ഇതുപോലെ സംരംഭത്തിലേക്ക് തുടങ്ങുന്നത്.
കണ്ണന്തേവൻ്റെ 7 എസ്റ്റേറ്റുകളും ടാറ്റയുടെ പെല്ലിവാസിൽ പെരിയകന 2 എസ്റ്റേറ്റും കൂടാതെ ഹാരിസൺ മലയാളത്തിൻ്റെ 3 എസ്റ്റേറ്റും തളിയാറ് എസ്റ്റേറ്റ്, അങ്ങനെ ഈ എസ്റ്റേറ്റുകളെല്ലാം ചേർന്ന് ഏകദേശം 14,000 തൊഴിലാളികൾ വരും. ഇതല്ലാതെ പള്ളിവാസിൽ പാക്കറ്റിംഗ് സെൻ്ററുണ്ട്, ഇൻസ്റ്റൻറ്റ് ടി ഡിവിഷനുണ്ട്, ഹയറിംഗ് സ്കൂളുണ്ട്, എല്ലാ ഡിവിഷനും എല്ലായിടത്തും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉദ്യോഗസ്ഥന്മാരും ഒന്നു ചേർന്ന് ഒരു ശമ്പളം കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് തൊഴിലാളികളിൽ നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും തൊഴിലാളികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുമുണ്ട്. തങ്ങളുടെ സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് മൂന്നാറിലെ തൊഴിലാളികൾ എല്ലാ കാലവും ചെയ്ത് വന്നിരുന്ന കാര്യമാണ്. കമ്പനിയുടെ തൊഴിലാളികൾ, മാനേജ്മെൻ്റ്, സ്റ്റാഫുകൾ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ദിവസത്തെ വേതനം കളക്ട് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ കമ്പനികളിലായി 14,000 തൊഴിലാളികളാണ് മൂന്നാർ മേഖലയിൽ ജോലി ചെയ്യുന്നത്. മൂന്നാറിന് സമാനമായ തോട്ടം മേഖലയിൽ ദുരന്തം സംഭവിച്ചതോടെ സഹായം നൽകണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ തന്നെ മുമ്പോട്ട് വരികയായിരുന്നു. കൂടാതെ വിവിധ സ്റ്റാഫ് അസോസിയേഷനുകളും ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. യൂണിയൻ നേതാക്കൾ വ്യക്തിപരമായും പണം നൽകുമെന്നും സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നും നേതാക്കൾ പറഞ്ഞു. എ രാജ MLA, മുൻ MLA AK മണി, യൂണിയൻ നേതാക്കളായ MY ഔസേപ്പ്, VO ഷാജി, P പളനിവേൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതിയുടെ ക്രൂര വിനോദത്താൽ മൺമറഞ്ഞ സ്നേഹനിധിയായ ഒരു നാട് നൽകിയ സുവർണ സമ്മാനത്തിന്റെ ഓർമ്മയിൽ വണ്ടിപ്പെരിയാർ AVT എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ ജാഫർ അലി 6 വർഷം താൻ ജോലി ചെയ്ത ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന വയനാട് മുണ്ടക്കൈ നിവാസികളുടെ ഓർമ്മ പങ്കുവയ്ക്കുന്നതിനൊപ്പം ആ ഗ്രാമത്തിന്റെ പേര് പതിച്ചു നൽകിയ മോതിരം നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. ഉരുൾപൊട്ടലിൽ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന ഗ്രാമം തന്നെ ഇല്ലാതായപ്പോൾ ആ നാടിന്റെയും നാട്ടുകാരുടെയും സ്നേഹവും വാത്സല്യവും നുകർന്നതിന്റെ ഓർമ്മയിലാണ് തൃശൂർ വേലൂപ്പാടം സ്വദേശിയും വണ്ടിപ്പെരിയാർ അർണക്കൽ AVT എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസറുമായ ജാഫർ അലി. ജാഫർ അലി 2018 വരെയുള്ള 6 വർഷക്കാലമായിരുന്നു വയനാട് മുണ്ടക്കയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക എസ്റ്റേറ്റിൽ ഫീൽഡ് ഓഫീസറായി ജോലി ചെയ്തത്. പിന്നീട് കുടുംബപരമായ കാരണങ്ങളാൽ ജോലിയിൽ നിന്നും പിന്മാറി. വയനാട്ടിൽ നിന്നും മടങ്ങിയപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ നാടിന്റെ പേര് പതിച്ച സ്വർണ്ണ മോതിരം നൽകിയാണ് തന്നെ യാത്രയാക്കിയതെന്ന് ജാഫർ അലി പറയുന്നു. എൻ്റെ ഈ ഒരു 6 വർഷത്തിനിടയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇതങ്ങനെയാണ്. നമ്മളുള്ള പെരുമാറ്റം, നമ്മളുള്ള ഒരു സൗഹൃദം ഒക്കെ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. ഞാനും കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്, അവരും എൻ്റെ അടുത്ത് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരെല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായി എന്ന് പറയുമ്പോൾ നമുക്കത് ഓർക്കാൻ പറ്റുന്നില്ല. വളരെയധികം ഷോക്കായി പോയിരിക്കുക. ആ ഒരു നിമിഷം തന്നെ നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് നിൽക്കുന്നത്. സ്നേഹം കൊണ്ട് മുണ്ടക്കൈ എന്ന് ആലേഖനം ചെയ്ത ആ മോതിരം നഷ്ടപ്പെടുത്തരുതെന്ന നാട്ടുകാരുടെ വാക്കുകൾ കേട്ട് ഇപ്പോഴും ആ മോതിരം നെഞ്ചോട് ചേർക്കുകയാണ് ഇദ്ദേഹം. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവർക്ക് വേണ്ടി നാടൊന്നിക്കുന്നു. ഈ സാഹചര്യത്തിൽ KPCCയുടെ നിർദ്ദേശപ്രകാരം സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി ആളുകൾ മരിക്കുകയും ഒരു ഗ്രാമം തന്നെ ഇല്ലാതാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വയനാടിനെ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി കേരളം കൈകോർക്കുകയാണ്. ഇതോടെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ KPCC സംസ്ഥാനത്തെ കോൺഗ്രസ് ജില്ലാ മണ്ഡലം കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KPCCയുടെ ഈ നിർദ്ദേശപ്രകാരം പീരുമേട് മണ്ഡലം കമ്മിറ്റി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. സർവ്വതും നഷ്ടപ്പെട്ട വയനാട്ടിലെ ആളുകളുടെ ഒരുപാട് ബന്ധുക്കൾ പീരുമേട് മേഖലയിൽ, പട്ടുമലയിലും അതുപോലെയുള്ള ഈ പറഞ്ഞ പ്രദേശത്തെ എസ്റ്റേറ്റുകളിലുമൊക്കെയുണ്ട്. അവര് എല്ലാം തന്നെ ആ പ്രദേശവുമായി നിരന്തരമായി ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. അതിനുവേണ്ടി പാർട്ടി നിർദ്ദേശിക്കുന്ന മുഴുവൻ പ്രവർത്തന പരിപാടികളും സംഘടിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ദുരന്തഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസമടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള തീരുമാനവും യോഗം കൈക്കൊണ്ടു. വിദ്യാരംഗം കലാസാഹിത്യവേദി കട്ടപ്പന സബ് ജില്ലാ പ്രവർത്തന ഉദ്ഘാടനവും സാഹിത്യ സെമിനാറും സംഘടിപ്പിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരി പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുന്നതിനായാണ് വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തിക്കുന്നത്. മനുഷ്യത്വം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്.
വിദ്യാരംഗം കലാസാഹിത്യവേദി സബ്ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും സാഹിത്യ സെമിനാറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ജീവനക്കാരിയും സാഹിത്യകാരിയുമായ പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ സംസ്ഥാനതല വാങ്മയം ഭാഷ പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട കിരൺ പ്രസാദിനെ അനുമോദിച്ചു. കിടമന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. വിദ്യാരംഗം ജോയിന്റ് കോർഡിനേറ്റർ മനോജ് കുമാർ സി കെ, സബ്ജില്ലാ കോർഡിനേറ്റർ ടി കെ അജിതാമോൾ, സെന്റ് ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ സി കെ മാണി, ദീപു ജോസഫ്, സാഹിത്യ സെമിനാർ മോഡറേറ്റർമാരായ സി ബി കെ ജോർജ്, സ്മിത ആർ നായർ, വിദ്യാരംഗം ജോയിന്റ് കോർഡിനേറ്റർ നൈസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്തുകയും നോട്ടീസുകൾ പതിക്കുകയും ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ 50,000 രൂപ വരെ പിഴ ചുമത്താനും തീരുമാനമായി. 2025 കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി മാറുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളമുള്ള പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും മാലിന്യമുക്ത ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതോടനുബന്ധിച്ചാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലും പരിപാടി സംഘടിപ്പിച്ചത്. ടൗണിലെ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപം, ജലസ്രോതസ്സുകളിലുള്ള മാലിന്യ നിക്ഷേപം എന്നിവ തടയുന്നതിനാവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ടൗണിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾ തോറും കയറുകയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന രീതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുകയും ചെയ്തു. 2025 മാർച്ച് 30 കേരളം സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനമാക്കി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. തദ്ദേശസ്വയംഭരണ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ടൗണിലെ മാലിന്യ പ്രശ്നം വ്യാപാരികളുടെ ബിസിനസ്സിനെ കൂടെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ പൊതുസ്ഥലങ്ങളിലും ജലസ്രോതസ്സിലും മാലിന്യം ഇടുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഈ മാലിന്യ നിക്ഷേപ പ്രവണത ഇല്ലാതാക്കാനുള്ള ബോധവൽക്കരണ പ്രവർത്തനമാണ് നടക്കുന്നത്. അതേസമയം വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിൽ റോഡ് സൈഡിലും പെരിയാർ നദിയിലും മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നുണ്ട്. പാരിതോഷികം നൽകി മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ നടപ്പിൽ വരുത്തുന്ന കേന്ദ്ര സ്കിൽ മിനിസ്റ്ററിയുടെ തൊഴിൽ പരിശീലന പദ്ധതിയായ ജൻ ശിക്ഷൺ സംസ്ഥാൻ കട്ടപ്പനയിൽ കമ്പ്യൂട്ടർ കോഴ്സുകൾ തുടങ്ങി. കട്ടപ്പന കമ്പ്യൂട്ടർ പാർക്കിന്റെ സഹകരണത്തോടെയാണ് കോഴ്സുകൾ നടത്തുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നടത്തി. മൂന്നിലാണ് ആശ്രമം ആദ്യമായിട്ട് ജനശിക്ഷൺ സംസ്ഥാനം എന്ന് പറയുന്ന പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2003 കേരളത്തിലെ ഇടുക്കി ജില്ലയിലും തമിഴ്നാട്ടിൽ വിരുന്നത് ഡിസ്ട്രിക്റ്റിലുമാണ് 2 JSS നമ്മൾ പ്രവർത്തനം ആരംഭിച്ചത്. JSS ഡയറക്ടർ ലാൽ പ്രസാദ് അധ്യക്ഷനായിരുന്നു. കമ്പ്യൂട്ടർ പാർക്ക് ഡയറക്ടർ ജോജോ ജോസഫ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ മധു തുടങ്ങിയവർ സംസാരിച്ചു. 2 ബാച്ചുകളിലായി 40 പേർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. 150 ദിവസമാണ് കമ്പ്യൂട്ടർ പരിശീലനത്തിന്റെ ദൈർഘ്യം. ഡൊമസ്റ്റിക് കെയർ കോഴ്സിന് 75 ദിവസമാണ് പരിശീലന കാലയളവ്. SC ST BPL വിഭാഗത്തിൽപ്പെട്ട പഠിതാക്കൾക്ക് പൂർണ്ണമായും സൗജന്യമായാണ് പരിശീലനം നൽകുന്നത്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് NCVT അംഗീകരിച്ച കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. ഈ പരിശീലനങ്ങൾ കൂടാതെ തയ്യൽ, ഹാൻഡ് എംബ്രോയിഡറി തുടങ്ങി വിവിധ കോഴ്സുകൾ അടിമാലി കട്ടപ്പന മേഖലകളിൽ കമ്പ്യൂട്ടർ പാർക്കുമായി ചേർന്ന JSS ഈ സാമ്പത്തിക വർഷം ആരംഭിക്കും.
തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ ദിനാചരണ റാലി നടത്തി. സ്കൂളിലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ സമാധാന റാലി തങ്കമണി പോലീസ് സബ് ഇൻസ്പെക്ടർ ടിനു വൈലിപ്പാറയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹിരോഷിമ ദിനാചരണത്തോടനുബന്ധിച്ച് യുദ്ധ സമാധാന റാലി നടത്തിയത്. ലോകത്താദ്യമായി മനുഷ്യനു നേരെ അണുബോംബ് ആക്രമണം നടത്തിയ സ്ഥലമാണ് ഹിരോഷിമ. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിരോഷിമ ദിനാചരണം നടത്തിയത്. സ്കൂളിലെ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഹിരോഷിമ ദിനാചരണ സമാധാന റാലി തങ്കമണി പോലീസ് സബ് ഇൻസ്പെക്ടർ ടിനു വൈലിപ്പാറയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലാൻസ് കോർപ്പറൽ ആര്യനന്ദ സാബു യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലാൻസ് കോർപ്പറൽ ആഷിൻ ഷിജോ ഹിരോഷിമ ദിന സമാധാന സന്ദേശം നൽകി. റാലി തങ്കമണി ടൗൺ ചുറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് സെഡാക്കോ കുക്ക് നിർമ്മാണം, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളും നടന്നു. സ്കൂൾ NCC ഓഫീസർ മധു കെ ജെയിംസ്, പ്രിൻസിപ്പൽ സാബു കുര്യൻ, കോർപ്പറൽമാരായ സെബിൻ, ഡാനിയേൽ, റോസ്മരിയ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ചിയാർ തൊപ്പിപ്പാള SN സ്കൂളിൽ കുട്ടികൾക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. പാരമ്പര്യ വൈദ്യനായ ധന്വന്തരൻ വൈദ്യർ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യത്തെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നയിച്ചു. ആരോഗ്യ സംരക്ഷണത്തിന്റെ അനിവാര്യത കുട്ടികൾക്ക് മനസ്സിലാക്കി നൽകുന്നതിനു വേണ്ടിയാണ് കാഞ്ചിയാർ തൊപ്പിപ്പാള SN സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തത്. ഇതോടൊപ്പം ജീവിതത്തിൽ നാം ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ രീതിയെപ്പറ്റിയും ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ധന്വന്തരൻ വൈദ്യർ ക്ലാസുകൾ നയിച്ചു. എല്ലാ ഉലകങ്ങൾക്കാണെങ്കിലും ജീവികൾക്കാണെങ്കിലും സസ്യങ്ങൾക്കാണെങ്കിലും വൃക്ഷങ്ങൾക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും ഒക്കെ മാറ്റങ്ങളുണ്ടാകും. നമ്മൾ കേട്ടിട്ടില്ലേ, ചില ചെടികളൊക്കെ മുരടിച്ച് നിൽക്കുന്നത് കാണാം, ചില വൃക്ഷങ്ങൾ പഴുത്ത ഇലകൾ പൊടിയുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ഈ കർക്കിടക മാസത്തിലെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരുപാട് രൂപഭേദ മാറ്റങ്ങളുണ്ട്. അതിലേറ്റവും ഋഷീശ്വരന്മാർ കണ്ടിരിക്കുന്നത് ആയുർവേദം. ആയുർവേദം എന്ന് പറയുന്നത് അഥർവ വേദത്തിൽ നിന്നാണ് ആ ഏഴിൽ ഉരുത്തിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ പേരിൽ തന്നെയുണ്ട്, ആയുർവേദം, ആയുസിന്റെ വേദം. ആയുസിന്റെ വേദം എന്ന് പറയുമ്പോൾ അത് ആചരിക്കുകയും വേദം പഠിക്കുകയും ചെയ്യുന്നതിനാണ് ആയുർവേദം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പരിപാടിയിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ AV ആന്റണി, മുൻ PTA പ്രസിഡന്റ് NV രാജു, PTA പ്രസിഡന്റ് നോബിൾ സെബാസ്റ്റ്യൻ, ഷാജി വാഴയിൽ, ജയശ്രീ അജേഷ്, പ്രിയ ബിജു എന്നിവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടി വൃത്തിയാക്കാൻ നടപടികൾ ആരംഭിച്ച ദേശീയപാത അധികൃതർ. കഴിഞ്ഞ ദിവസങ്ങളിൽ HCN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിഷയം പൊതുജനമധ്യത്തിൽ എത്തിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച വണ്ടിപ്പെരിയാർ പാലം പുതിയ പാലം നിർമ്മിച്ചതോടെ ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇതിന് പ്രകാരം വൺവേ സംവിധാനത്തിലൂടെയാണ് പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. എന്നാൽ ബ്രിട്ടീഷ് നിർമ്മിത പാലത്തിൽ ആൽമരവും മറ്റ് കാടുകളും വളർന്നതോടെ മിക്ക സ്ഥലത്തും വിള്ളൽ രൂപപ്പെട്ടു. കൂടാതെ കൽക്കെട്ടുകൾ ഇളകിത്തുടങ്ങുകയും ചെയ്തു. ഇത് മാധ്യമങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തിച്ചിരുന്നു. ഇതോടെയാണ് ദേശീയപാത അധികൃതർ വണ്ടിപ്പെരിയാർ പാലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പാലത്തിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ പൂർണ്ണമായും വെട്ടിനീക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നീല വസന്തം തീർത്ത് കുറിഞ്ഞി പൂത്തു. കണ്ണുകൾക്ക് ആനന്ദമേകി കുറിഞ്ഞികൾ പൂത്തത് സഞ്ചാരികൾക്കടക്കം നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നത്. മുൻ വർഷങ്ങളിലും പ്രതിശുദ്ധ കുറിഞ്ഞി പൂത്തിരുന്നു. നീലവസന്തത്തിൽ മനോഹരിയായിരിക്കുകയാണ് പരുന്തുംപാറ. നിരനിരയായി കൂട്ടത്തോടെ പുൽമേട്ടിൽ പൂത്തു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് പരുന്തുംപാറയിലേക്ക് എത്തുന്നത്. പീരുമേട് കല്ലാർക്കവലയിൽ നിന്നും പരുന്തുംപാറയിലേക്ക് എത്തിച്ചേരുന്ന പാതയോരത്തിന് മുകൾഭാഗത്തായിട്ടാണ് പുൽമേട്ടിൽ കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത്. മൂന്നാർ, നീലഗിരി എന്നിവിടങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതലായി കാണപ്പെടുന്നത്. പശ്ചിമഘട്ട മലനിരകളിലെ സ്വന്തമായ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. എന്നാൽ പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞിയുടെ ഉപവിഭാഗമാണ് പൂത്തിരിക്കുന്നത്. കാണികൾക്ക് കണ്ണിന് മനോഹാരിത പരത്തുന്ന കുറിഞ്ഞി
പരുന്തുംപാറയിൽ പൂത്തിരിക്കുന്നു. കേരളത്തിൽ അത്യപൂർവമായി മാത്രം കുറിഞ്ഞു പോക്കുന്ന ഒരു പ്രദേശമാണ് പരുന്തുംപാറ. നാനാദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുവാനായിട്ട് പരുന്തുംപാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ ഏറ്റവും മനോഹാരിതമായ ഒരു പ്രദേശമാണ് പരുന്തുംപാറ. പരുന്തുംപാറയിൽ കുറിഞ്ഞു പൂത്തിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ഈ ഓണക്കാലത്ത് വളരെ സന്തോഷകരമായ ഒരു ദൃശ്യ അനുഭവമാണ്. ഈ ദൃശ്യം, ഈ കാഴ്ച കാണുന്നതിനൊപ്പം ആൾക്കാർ ആ പൂ പറിക്കുകയും ചവിട്ടിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. അതിന് പ്രത്യേക ഒരു വാച്ച് ആൻഡ് ഗൈഡ്സുകളെ നിയോഗിക്കേണ്ടതും പഞ്ചായത്തും മറ്റധികൃതരും ഇത് നശിപ്പിക്കാതെ നോക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ 16 വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിച്ചെടികളുമുണ്ട്. വശതിയാർന്ന നീലനിറമുള്ളതിനാൽ നീലക്കുറിഞ്ഞിയെന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മേട്ടുകുറിഞ്ഞിയെന്നും ഇവ അറിയപ്പെടുന്നു. ഇളം വയലറ്റ് നീല നിറങ്ങളിലാണ് ഇവ പൂക്കുന്നത്. മഴയില്ലാത്ത കാലാവസ്ഥയിൽ 3 മാസം വരെ കുറിഞ്ഞിപ്പൂക്കൾ നിലനിൽക്കും. നിലവിൽ പരുന്തുംപാറയിലെത്തുന്ന നിരവധി പേരാണ് ഈ കുറിഞ്ഞു വസന്തം ആസ്വദിക്കുന്നത്. ഇവിടെയെത്തി ചിത്രം പകർത്താനും ആളുകൾ സമയം ചിലവിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 129, വിൽപ്പനയ്ക്ക് വന്നത് 30568, വിൽപ്പന നടന്നത് 30298. കൂടിയ വില 2543, ശരാശരി വില 2275. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6350 രൂപ, വെള്ളി 87. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡീൻ കുര്യാക്കോസ് MP. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ്. മുല്ലപ്പെരിയാർ വിഷയം നമ്മൾ ധീരമായി നേരിടണമെന്ന് ഉടുമ്പൻചോല MLA MM മണി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയിരുന്ന സംഘം പിടിയിൽ. പിടിയിലായത് രാജാക്കാട് സ്വദേശികളായ ചെരിപ്പുറം രുക്മിണി നിവാസ് അഭിജിത്, പുല്ലാർഘാട്ടിൽ അനീഷ് എന്നിവർ. സംഘത്തിലെ പ്രധാനി ഓടി രക്ഷപ്പെട്ടു. ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയത് 10 കിലോ കഞ്ചാവ്. മൂന്നാർ ഗ്യാപ് റോഡിലെ ഗതാഗത തടസ്സം നീക്കാൻ നടപടികൾ ആരംഭിച്ചു. നടപടി ആരംഭിച്ചിരിക്കുന്നത് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ. റോഡിലേക്ക് ഇടിഞ്ഞു വീണ പാറകൾ പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കും. കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൌൺസിൽ യോഗം ചേർന്നു. യോഗം ചേർന്നത് പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ. ജില്ലാതല അദാലത്തിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചും പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ വിധി പകർപ്പിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.